Hi guys, welcome to my channel, My Recipes, My Lifestyle. Innathe recipe samosa aanu. Homemade samosa sheet vechu 15 minutinullil enganeyanu tasty aayittulla samosa prepare enna nokka. Aadithe step samosa sheetinulla dough preparation aanu. Adine vendittu 1 cup maida aanu eduthirikkunnathu. Godambu podi venalu edukkam, pakshe taste maida vechu prepare ennaanu. 1 cup of maida ilake aavashyathina uppum 2 tablespoon oilum cherka ennittu onnu mix cheythu edukka. ഇനി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് എന്ന പോലെ ഒരു ഡോ പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് വെള്ളം കൂടി പോവരുത്. സ്റ്റിക്കി ആയിട്ടുള്ള ഡോ അല്ല വേണ്ടത്. സമൂസ ഷീറ്റിനുള്ള ഡോ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കുക. ഇനി വേണ്ടത് സമൂസയ്ക്കുള്ള പൊട്ടറ്റോ മസാലയാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു മീഡിയം സൈസ്ഡ് പൊട്ടറ്റോ ബോയിൽ ചെയ്യാൻ വെക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗ്രീൻ പീസും കൂടി കുക്ക് ചെയ്യണം. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ചോപ്പ് ചെയ്ത 1 ടേബിൾസ്പൂൺ ഇഞ്ചി, 1 ടേബിൾസ്പൂൺ വെളുത്തുള്ളി, 1 മീഡിയം സൈസ് സവോളയുടെ പകുതി ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത പച്ചമുളകും കൂടി ചേർക്കുക. 2-3 പച്ചമുളക് ആഡ് ചെയ്താൽ മതി. അതിനുശേഷം കറിവേപ്പില ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്യുക. ഇനി മസാലപ്പൊടികൾ ചേർക്കണം. അതിന് വേണ്ടിയിട്ട് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്യുക. ഇനി ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. പൊട്ടറ്റോ മസാല പ്രിപ്പയർ ചെയ്തതിന് ശേഷം സമൂസ ഷീറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മാവ് ഒരു കൗണ്ടർ ടോപ്പിന്മേൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചതിന് ശേഷം മാവ് കുറച്ച് നീളത്തിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി ഒരു നൈഫ് വെച്ചിട്ട് ഈ മാവ് ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റുക.
ഇനി ഓരോരോ ഉരുളകളെടുത്ത് നന്നായിട്ടൊന്ന് പരത്തുക. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. മാവ് നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഒരു നൈഫ് വെച്ചിട്ട് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് ഒരു പീസ് എടുത്തിട്ട് കോൺ ഷേപ്പിലാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് രണ്ട് എൻഡും കൂടെ ജോയിൻ ചെയ്ത് കോൺ ഷേപ്പിലാക്കുക. അതിനുശേഷം ആദ്യത്തെ എൻഡ് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഈ ജോയിൻ ചെയ്ത രണ്ട് എൻഡും അതുപോലെ തന്നെ പ്രസ് ചെയ്ത് എടുക്കണം. ഇനി ഈ സമോസ ഷീറ്റ് രണ്ട് വിരലിൻ്റെ ഇടയ്ക്കായിട്ട് നിവർത്തി വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മസാല ഇട്ട് കൊടുക്കുക. മസാല സമോസ ഷീറ്റിനകത്തേക്ക് ആക്കിയതിന് ശേഷം രണ്ട് എൻഡും കൂടെ ജോയിൻ ചെയ്തെടുക്കുക. എല്ലാ സമോസയും ഇതുപോലെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം എണ്ണയിൽ വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം ഹീറ്റ് വെക്കാൻ. ഓരോ സൈഡും തിരിച്ചു മറിച്ച് ഗോൾഡൻ കളറാകുമ്പോൾ കോരിയെടുക്കുക.